നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്റ്റഡി അബ്രോഡ് കുറഞ്ഞ ചെലവിൽ വിദേശ പഠനം വിദേശ പഠനത്തോടൊപ്പം ജോലി പഠനം കഴിഞ്ഞാൽ പി ആർ എന്നിങ്ങനെയുള്ള പരസ്യങ്ങളാണ് വിദേശ പഠനത്തിനായുള്ള സെമിനാറുകളാണ് എവിടെയും എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാൽ മതിയെന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ഥലമാണ് കേരളം എന്നാണ് നമ്മുടെ ഒരു പൊതുബോധം പക്ഷേ ഈ കവല പ്രസംഗങ്ങൾ വിശ്വസിക്കാൻ പൊതുതലമുറ തയ്യാറാകുന്നില്ല എന്നതും മാതാപിതാക്കൾ കുട്ടികൾക്ക് വിദേശത്ത് പോകാൻ മുഴുവൻ പിന്തുണയും നൽകുന്നു എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു മലയാളി വിദ്യാർത്ഥികളുടെ ഈ ഒഴുക്ക് ഒരു പത്തു കൊല്ലം മുമ്പ് വരെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പിന്നെ ഡൽഹിയിലേക്കും മറ്റുമായിരുന്നു എങ്കിൽ ഇപ്പോൾ വിറ്റും പെറുക്കിയും ഏത് വിധേനയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ് എല്ലാവരുടെയും ശ്രമം തിരിച്ചിനി ഒരിക്കലും നാട്ടിലേക്കില്ല എന്നുറപ്പിച്ചാണ് എല്ലാവരും പോകുന്നത് തന്നെ വിദേശ പഠനത്തിനായുള്ള വായ്പകൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് ബാങ്കിങ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കറിയാം ഉയർന്ന പലിശ പോലും ആരെയും പിന്തിരിപ്പിക്കുന്നില്ല എന്നതാണ് അമ്പരിപ്പിക്കുന്നത് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ലളിതമാണ് കാര്യങ്ങൾ കേരളം എല്ലാത്തിനും നമ്പർ വൺ എന്ന പൊതുബോധം ഇന്റർനെറ്റിന്റെ വരവോടെ പൊളിഞ്ഞു എന്നാണ് സത്യം ഇപ്പോൾ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം കഴിയുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് തകർച്ചയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം ഓരോ വർഷം ചെല്ലുന്തോറും കുറഞ്ഞു വരികയാണ് നമ്മൾ പല കാര്യങ്ങളും എപ്പോഴും പതിറ്റാണ്ടുകൾക്ക് പിന്നിലാണ് ഇനി അധ്യാപകരുടെ നിലവാരമോ അത് പറയേണ്ടിയിരിക്കുകയാണ് ഭേദം സർവകലാശാലകളിലെ അധ്യാപക നിയമനം ഇപ്പോഴും മെറിറ്റ് നോക്കിയല്ല എന്നതാണ് വാസ്തവം ഈ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടിട്ടില്ല അങ്ങനെ ചെയ്താൽ ഒരു യോഗ്യതയും ഇല്ലാത്ത നേതാക്കന്മാരുടെ ഭാര്യമാരെ പിൻവാതിലിലൂടെ അധ്യാപകരാക്കി നിയമിക്കാൻ കഴിയില്ലല്ലോ സർവകലാശാലകൾ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു ഇത്തരക്കാർ നമ്മുടെ വിദ്യാർത്ഥികളെ എന്ത് പഠിപ്പിക്കാനാണ് എങ്ങനെ ബക്കറ്റ് പിരിക്കണമെന്ന് പഠിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ അലം ഉണ്ടാക്കാനും മുദ്രാവാക്യം വിളിക്കാനും പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ സമരം ചെയ്ത് പൂട്ടിക്കണമെന്ന് പഠിപ്പിക്കുകയുമായിരിക്കും ഇത്തരക്കാരൊക്കെ പഠിപ്പിക്കാൻ വരുമ്പോൾ ആ കലാലയങ്ങളിൽ മികച്ച അധ്യാപകർ വേറെയുണ്ടെങ്കിൽ പോലും രക്ഷിതാക്കൾ സ്വന്തം മക്കളെ അങ്ങോട്ട് വിടാൻ തയ്യാറാകുമോ എന്തിന് ഈ ന്യായീകരണ തൊഴിലാളികൾ തങ്ങളുടെ മക്കളെ അവിടെ വിട്ട് പഠിപ്പിക്കുമോ മെറിച്ചുള്ള അധ്യാപകരുടെ കാര്യമാണ് കഷ്ടം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാരെ മാത്രമല്ല മാധ്യമ ജഡ്ജിമാരുടെ ഭാര്യമാരെയും പിൻവാതിലൂടെ കയറ്റുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാരെ മാത്രമല്ല മാധ്യമ ജഡ്ജിമാരുടെ ഭാര്യമാരെയും പിൻവാതിലൂടെ കയറ്റുന്നുണ്ട് തെളിവുണ്ടെങ്കിൽ ഞാൻ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ ഒരു മാധ്യമ ജഡ്ജി തെളിവ് പുറത്തു വന്നപ്പോൾ ഇത് കള്ളക്കളി എന്ന് പറഞ്ഞ് പതിവ് പോലെ കിടന്നുരുണ്ടു ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഉടമകൾക്ക് എങ്ങനെയും ജോലി ഒപ്പിച്ചു കൊടുക്കുന്ന കൊള്ള സംഘം ഇത്തരക്കാരെയൊക്കെ അധ്യാപകരായി വന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവി എന്താകും കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചതുപോലെ പുറത്തു പോകാനുള്ള യോഗ്യതയോ സാമ്പത്തിക സ്ഥിതിയോ ഇല്ലാത്തവർ മാത്രമാണ് കേരളത്തിൽ തുടരുന്നത് അവർക്ക് വേറെ രക്ഷയില്ല ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ അവരും ചാടിപ്പോകും ഒരിക്കലും നാട്ടിലോട്ട് തിരിച്ചു വരുത്തില്ല എന്ന തീരുമാനത്തോടെയാണ് കുട്ടികൾ വിമാനം കയറുന്നത് തന്നെ ഇവിടെ മെറിറ്റ് അല്ലല്ലോ രാഷ്ട്രീയ അടിമത്വവും നേതാക്കന്മാരുടെ ബന്ധു ആയിരിക്കുക എന്നതുമാണ് ജോലിക്കും മറ്റും മാനദണ്ഡം അപ്പോൾ എങ്ങനെ ക്വാളിറ്റി ഉണ്ടാകും കണ്ടില്ലേ പി എസ് സി പരീക്ഷയിൽ വരെ തട്ടിപ്പ് നടത്തി പാർട്ടി അടിമകളെ ജോലിയിൽ കയറ്റാൻ ശ്രമിക്കുന്നു എച്ച് ആർ മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും സാക്ഷ്യപ്പെടുത്തുന്നത് കേരളത്തിലെ കലാലയങ്ങളിൽ പഠിച്ചു ചെല്ലുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനത്തിനും ഇൻഡസ്ട്രി ലെവൽ ഭാഷാ പരിജ്ഞാനമോ ജോലിക്ക് വേണ്ട സ്കില്ലോ ആത്മവിശ്വാസമോ ഇല്ല എന്നാണ് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ കഴിവും യോഗ്യതയും ഇല്ലാത്തവരൊക്കെ പഠിപ്പിച്ചാൽ ഇതല്ലാതെ മറ്റെന്ത് സംഭവിക്കാനാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം നാടിന് ഗുണകരമായിരുന്നു കാരണം ഒരിക്കൽ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്നതുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലും നിക്ഷേപം നടത്താമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ വെറുപ്പിച്ചോടിച്ചു വിടുന്ന കുട്ടികൾ മുഴുവൻ നമ്മുടെ നാടിന്റെ നഷ്ടമാണ് അവർ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നിലവാരമുള്ളവരെ മുഴുവൻ പുറത്തുവിട്ടിട്ട് അടിമകളെയും യോഗ്യതയില്ലാത്തവരെയും കൊണ്ട് എങ്ങനെ നാട് ഗതി പിടിക്കും വിദേശത്തിലേക്കുള്ള യുവജനതയുടെ കുത്തൊഴുക്ക് ഇനിയും വർദ്ധിക്കുകയുള്ളൂ പ്രവാസി വരുമാനത്തിൽ കേരളം ഇപ്പോൾ തന്നെ പിന്നിലായി കഴിഞ്ഞു അഞ്ചു വർഷം മുമ്പ് ആകെ പ്രവാസി നിക്ഷേപത്തിന്റെ പത്തൊൻപത് ശതമാനം കേരളത്തിലേക്കായിരുന്നുവെങ്കിൽ ഇന്നത് പത്ത് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം മാത്രമാണ് മഹാരാഷ്ട്രയിലേക്ക് ഒഴുകുന്നത് ആകെ പ്രവാസി പണത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനമാണ് നാൽപ്പത് ലക്ഷം തൊഴിൽരഹിത രഹിത അഭ്യസ്ത വിദ്യരും അഞ്ചു ലക്ഷം ജോലി മുടങ്ങിയ വനിതകളും കേരളത്തിൽ ഉണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക് ഇവരൊക്കെ ഒരു സംരംഭം തുടങ്ങാമെന്ന് വെച്ചാൽ അതിനും സമ്മതിക്കുമോ അതായത് യോഗ്യത ഉള്ളവർക്ക് ജോലിയുമില്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസവുമില്ല പുതിയതായി ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല ഈ സാഹചര്യത്തിൽ ക്വിറ്റ് കേരള എന്ന നയം പിന്തുടരുന്ന യുവജനത തന്നെയാണ് ശരി വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്